അച്ഛന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ്? സിൽക്ക് പ്ലാസ്റ്ററിനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവുകളാണ്, എൻ്റെ അനുഭവങ്ങളാകാം, ഞാൻ ചെയ്യുന്ന രീതികളാകാം. ഒരുപാട് നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, ഇതെങ്ങനെ മിക്സ് ചെയ്യാം, ഇതെങ്ങനെ ഇടാം, എത്ര മണിക്കൂർ വേണം ഇത് മിക്സ് ചെയ്ത് വെക്കാൻ, ഇതിനെക്കുറിച്ച് ഇതിന് എന്തിലാണ് മിക്സ് ചെയ്യുക എന്നൊക്കെ കുറിച്ച് ചോദിച്ചിരുന്നു. നമുക്കതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ചാനല് ടോപ്പ് സ്റ്റാൽ ഹോം പെയിൻറ്റിംഗ് സർവീസ് എന്ന ചാനലാണ്. പെയിൻറ്റുകളും പെയിൻറ്റ് കമ്പനികളുടെ കുറേ ഡിസൈനുകളുമാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെയിൻറ്റർമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ സ്റ്റെപ്പ് വൺ, നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പ്രൈമർ അടിക്കുകയാണെങ്കിൽ പ്രൈമർ അടിക്കുമ്പോൾ ചുമരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പ്രൈമർ അടിക്കണം. അതിൽ ചുമരിലെ ഡസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. പിന്നെ സ്റ്റെപ്പ് ടു, ഇത് ഇൻറ്റീരിയൽ വാളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സ്റ്റെപ്പ് ത്രീ, ഇതെങ്ങനെ മിക്സ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒന്ന് ഒരു ബക്കറ്റ് എടുക്കുക, ബക്കറ്റിലേക്ക് ഒരു 5 ലിറ്റർ വെള്ളം എടുക്കുക. അതിന് ശേഷം ഇത് 1 ലിറ്റർ 900 ഗ്രാമാണിത്, അത് മിക്സ് അതിലേക്ക് ഇട്ടതിന് ശേഷം 15 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യണം, മിക്സ് ചെയ്തെടുക്കണം. നല്ല കൈയിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഒരു കാരണത്താലും ട്രില്ല് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. സ്റ്റെപ്പ് ഫോറ്, നമ്മൾ മിക്സ് ചെയ്ത് 15 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേസിൽ വെച്ച് വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ മിക്സ് ചില ആളുകളാണ് സ്റ്റെപ്പ് 5, എന്താ വെച്ചാൽ ചില ആളുകൾ അപ്പം തന്നെ മിക്സ് ചെയ്ത് ഇടുന്നുണ്ട് എന്ന് പറയുന്നിട്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പശ എന്താ പറയുക മെറ്റീരിയലായിട്ട് മിക്സാവില്ല, അതുകൊണ്ടാണ് 1 മണിക്കൂർ വെക്കണം എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 6, ഇത് നമ്മൾ വാളിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ചില കളറുകൾക്ക് ഒരു കോട്ട് ബേസ് കോട്ട് അടിച്ച് നമ്മൾ മെറ്റീരിയൽ ചെയ്യുകയാണെങ്കിൽ അതിലും ഭംഗിയുണ്ടാവും. എന്ന് വെച്ചാൽ ക്യാപ്പ് കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ അറിയാത്ത ആളുകൾക്ക്. പിന്നെ സ്റ്റെപ്പ് 7, ഇത് ഏകദേശം 1 കിലോ എന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് 35-40 സ്ക്വയർ ഫീറ്റ് ഒക്കെ നമുക്ക് കിട്ടുക. പിന്നെ ചില കളറുകൾ അധികം കിട്ടും, ചില കളറുകൾ കുറയാനും ചാൻസ് ഉണ്ട്. സ്റ്റെപ്പ് 8, ഇത് ഏകദേശം ഉണങ്ങാൻ ഏകദേശം 2 ദിവസമൊക്കെ ടൈം പിടിക്കും. അത് നമ്മുടെ കസ്റ്റമറോട് പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഷമീർ, വയനാട്.